Assalamu alaikum. Welcome to my channel. I am Dr. Ashir Thangal. So, we have videos subscribe to the channel. Subscribe to the bell icon. So, we will see the video. Cardiac case, Ipata Kanaki in Karela, Pashe, Mumbai Kanaka Pragaram, a tomb good the cardiac patients in diagnosed Kerala. Other E. Irakitakan down the Ninjavan. Amala the Ninjavan and the Kikmanian at the Parnella, very pedicum. A bit in a pedican devu Gadagamalla, other either. Namala Ninjavan, a very Mamakaria, number so by the mighty chair, Namala Ashwatri Lubunu. വേണ്ട ചെക്കപ്പുകൾ കാര്യങ്ങൾ ഇസിജി ചെയ്യുന്നു ബാക്കി ചെക്കപ്പുകൾ കാര്യങ്ങളൊക്കെ ചെയ്തു നോക്കുന്നു നമ്മൾ അങ്ങനെയാണ് ഇത് മനസ്സിലാക്കാം ഇത് എന്ത് തരത്തിലുള്ള നെഞ്ചുവേദനയാണ് ഇത് ഹാർട്ടിന്റെ എന്തെങ്കിലും പ്രശ്നമാണോ എനിക്ക് അല്ലെങ്കിൽ എംഐ ആണോ ഹാർട്ട് അറ്റാക്ക് ആണോ എല്ലാ പേടികളും എല്ലാവരുടെയും മനസ്സിലുണ്ടാവും അപ്പോൾ ഇത് ശരിക്കും ECG ചെയ്തു നോക്കി കഴിഞ്ഞാൽ അതിലൊരു കുഴപ്പമില്ല ഡോക്ടർ പറയാണ് നിങ്ങൾക്ക് നെഞ്ചുവേദനയായിട്ട് ഹാർട്ടിന് എന്തോ പ്രശ്നമുണ്ട് എന്ന് വിചാരിച്ച് ഹോസ്പിറ്റലിൽ പോയ ആളോട് ഡോക്ടർ ചെക്കപ്പ് എല്ലാം ചെയ്തു കഴിഞ്ഞിട്ട് പറയാണ് ഒരു പ്രശ്നവുമില്ല ECG എല്ലാം നോർമലാണ് ഒന്നുമില്ല ഗ്യാസിന്റെ ബുദ്ധിമുട്ടായിരിക്കാം അപ്പോ ഇതിലാണ് നമ്മൾ നോക്കേണ്ടത് അതായത് നമുക്ക് വരുന്ന നെഞ്ചിന്റെ ഭാഗങ്ങളിൽ നിന്ന് വരുന്ന വേദനകളെല്ലാം ഈ കാർഡിയാക് ഡിസീസ് കാരണമായി വരുന്നതാണ് എന്ന് വിശ്വസിക്കാൻ പാടില്ല കാരണം നമുക്ക് അറിയാം നമ്മളുടെ ചെസ്റ്റ് അതായത് നെഞ്ച് ഈ നെഞ്ചിന്റെ ഭാഗത്തുള്ളത് മസിൽസ് ആണ് കൂടുതലും അപ്പോ അവിടെ വരാൻ സാധ്യതയുള്ള വേദന വരുന്നുണ്ടെങ്കിൽ അതിൽ വരുന്ന പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ ഈ മസിൽ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലം ആയിരിക്കും പിന്നെ ഒന്ന് ഈ മസിലിന്റെ തൊട്ട് താഴെ കാണുന്നത് നമ്മളുടെ വാരിയെല്ലാണ് അപ്പൊ ഈ വാരിയെല്ല് അറിയാം നമുക്കറിയാം റിബ്സ് വാരിയെല്ല് എങ്ങനെയാണ് അതിന്റെ ഘടന അതിന്റെ സ്ട്രക്ചർ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഗൂഗിള് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ റിബ്സിന്റെ അനാട്ടമി എല്ലാം നോക്കി സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും ഇത് നമ്മൾ ഓരോ തവണയും ശ്വാസം എടുത്തിട്ട് ശ്വാസം വിടുന്ന സമയത്ത് ഈ റിബ്സ് അതായത് നമ്മുടെ വാരിയെല്ല് ഒന്ന് വികസിച്ചിട്ട് ഒന്ന് ചുരുങ്ങും ഇത് ശ്വാസം എടുക്കുന്ന സമയത്ത് ഇത് വികസിക്കുന്നു ശ്വാസം വിടുന്ന സമയത്ത് ഇത് ചുരുങ്ങുന്നു അപ്പൊ ആ ഒരു പ്രക്രിയ അപ്പൊ അവിടെ ആ ഒരു റിബ്സ് നമ്മുടെ വാരിയെല്ലും കൂടി ഈ വേദന ഉണ്ടാക്കുന്നതിന്റെ ഒരു ഘടകമാണ് ഇത് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം അതായത് ഇത് ഈ ഒരു അസുഖത്തിന്റെ പേര് ഈ ഒരു കണ്ടീഷന്റെ പേര് കോസ്റ്റോ കോൺഡ്രൈറ്റിസ് എന്ന് പറയും അതായത് ഈ കോസ്റ്റോ കോൺഡ്രൈറ്റിസ് എന്ന് പറഞ്ഞാൽ നമുക്കൊന്നുമില്ല ഈ നമ്മളുടെ ഈ കോസ്റ്റൽ ഭാഗത്ത് വരുന്നുള്ള റിബ്സിന്റെ ആ ഭാഗത്ത് വരുന്നുള്ള അവിടെ വരുന്ന ഇൻഫ്ലമേഷൻ ആ ഇൻഫ്ലമേഷൻ കാരണം ഉണ്ടാകുന്ന വേദന അത് നമുക്ക് ചില ആളുകൾ പറയാറുണ്ട് ശ്വാസം എടുത്തിട്ട് വിടുന്ന സമയത്ത് നെഞ്ചിന്റെ ഭാഗത്ത് നിന്ന് വേദന വരാറുണ്ട് അത് ഒരു മയോകാർഡിയൽ ഇൻഫാക്ഷൻ അതായത് ഹാർട്ട് അറ്റാക്കിന്റെ ഒരു ചെറിയൊരു സൈനും കൂടെയാണത് അപ്പൊ നമ്മൾ പെട്ടെന്ന് അതിലേക്ക് റിലേറ്റഡ് ആയി ചിന്തിക്കും എനിക്ക് ഹാർട്ടിന് എന്തോ പ്രശ്നമുണ്ട് എന്നാൽ അത് അങ്ങനെ ആവില്ല അതായത് നമ്മൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുക നമുക്ക് ECG എടുത്തു കഴിഞ്ഞാൽ വളരെ കൃത്യമായിട്ട് മനസ്സിലാവും ഹാർട്ടിന്റെ പ്രശ്നമാണെങ്കിൽ അല്ലെങ്കിൽ വേറെ പല ടെസ്റ്റുകൾ ഇന്ന് അവൈലബിൾ ആണ് അതിലെല്ലാം മനസ്സിലാവും അപ്പൊ അതിലൊന്നും ഒരു കുഴപ്പമില്ല എന്ന് ഡോക്ടർ പറയുമ്പോൾ നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല ഇത് ഇങ്ങനത്തെ കാരണങ്ങളൊക്കെ ഉണ്ടായിരിക്കാം ആ വേദന അവിടെ അനുഭവപ്പെടുന്നത് അപ്പൊ നെഞ്ചുവേദന എന്ന് കേൾക്കുമ്പോൾ തന്നെ പേടിക്കേണ്ട നെഞ്ചുവേദന വന്നു ഇപ്പൊ നമുക്ക് ചില സമയത്ത് നമുക്ക് ഫോൺ കോൾ എല്ലാം വരാം അപ്പൊ പറയും ആ അതാ അവർക്ക് നെഞ്ചുവേദന ആയിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടുണ്ട് അപ്പൊ നമ്മൾ പെട്ടെന്ന് കേൾക്കുമ്പോൾ നെഞ്ചുവേദന ആ ഹാർട്ടിന് എന്തോ പറ്റിയിട്ടുണ്ട് അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക് ആയിട്ടുണ്ട് എന്ന് ഫസ്റ്റ് ചിന്തിക്കുക അപ്പൊ അതിന്റെ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കുക അതായത് നമുക്ക് മസിൽസിന് വരുന്ന വേദനകളുണ്ട് അതായത് നമ്മുടെ മസിൽസ് നമ്മുടെ ഈ ഒരു ഭാഗത്തുള്ള മസിൽ നമ്മൾ ശ്വാസം എടുക്കുന്ന സമയത്ത് ഈ വാരിയെല്ലാം വികസിക്കുന്ന അതിന്റെ കൂടെ ഈ മസിലും സ്ട്രെച്ച് ആവുന്നുണ്ട് അപ്പൊ ഈ മസിലിന്റെ ഭാഗങ്ങളിൽ നമുക്ക് എവിടെയെങ്കിലും ഒരു ഇൻഫ്ലമേഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ വേദന ഉണ്ടാവും
ഇനിയിപ്പോൾ ഏതെങ്കിലും ഒരു ഭാഗത്ത് വേദനയുണ്ട്, അപ്പോൾ അവിടെ ഇങ്ങനെ പ്രസ് ചെയ്ത് പിടിക്കുക. അങ്ങനെ പ്രസ് ചെയ്ത് പിടിച്ചിട്ട് ഒന്ന് ശ്വാസം എടുത്തിട്ട് ശ്വാസം വിട്ടു നോക്കുക. ആ വിട്ടു നോക്കുന്ന സമയത്ത് അവിടെ വേദന അനുഭവപ്പെടുന്നുണ്ടാവും. അപ്പോൾ അതെല്ലാം എന്താണെന്ന് വെച്ചാൽ മയാൾജിയാണ്, അതായത് ഫൈബ്രോ മയാൾജിയാന്ന് പറയുന്നത്. അപ്പോൾ ഈ മസിൽ പെയിൻ, ഇത്തരത്തിലുള്ള മസിൽ പെയിനുകളാണ് ഇതിൻ്റെയൊക്കെ കാരണം. പിന്നെ ചില ആളുകളിൽ വായു പിടിച്ചിട്ട് ഉണ്ടാവുക. ഈ വായു പിടിക്കാന്ന് പറയുമ്പോൾ തന്നെ അവിടെ മസിൽ സ്ട്രെച്ചായി അവിടെ ഇൻഫ്ലമേഷൻ ഉണ്ടായിട്ടാണ് അവിടെ വേദന ഉണ്ടാകുന്നത്. അപ്പൊ നമുക്ക് ചില ആളുകളിൽ തോളിന്റെ സൈഡിലായിട്ട് ഈ മസിലിന് ആയിട്ട് വേദന ഉണ്ടാവാറുണ്ട്. അപ്പൊ ഈ മസിലിന്റെ വേദന ഉണ്ടെങ്കിൽ അത് നമുക്ക് നമ്മളുടെ ചെസ്റ്റിന്, ചെസ്റ്റിലായിട്ടുള്ള മസിൽസിനും ആ വേദന അനുഭവപ്പെടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് നെഞ്ചുവേദന ഉണ്ടാവും. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം നമുക്ക് ഗ്യാസ് കൊണ്ട് നെഞ്ചുവേദന ഉണ്ടാവാറുണ്ട്. ഗ്യാസ് കൊണ്ട് നെഞ്ചുവേദന, അപ്പൊ ചില കാര്യങ്ങൾ വേറെയും ഉണ്ട്. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാല് നമുക്ക് ഗ്യാസിന്റെ നെഞ്ചുവേദന ഉണ്ടാകുമ്പോഴും നമ്മൾ നിസാരമാക്കി കളയാതെ നമ്മൾ വേണ്ട ചെക്കപ്പ് ചെയ്യണം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിങ്ങളൊരു ഡോക്ടറെ പോയിട്ട് കാണുക. നിങ്ങളുടെ കാര്യങ്ങളെല്ലാം ഡോക്ടർ ചെക്കപ്പ് ചെയ്ത് ഫുൾ ചെക്കപ്പുകളും കാര്യങ്ങളും എല്ലാം ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ അതിനെ വിലയിരുത്തണം. അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അതായത് നമ്മൾ ഡോക്ടറെ പോയിട്ട് കാണുക. ആ ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്ക് നെഞ്ചുവേദന വന്നു കഴിഞ്ഞാൽ നമ്മൾ ഡോക്ടറെ പോയിട്ട് കാണണം. നമ്മൾ ഡോക്ടറെ പോയിട്ട് കാണണ്ട എന്നല്ല ഞാൻ പറയുന്നത്. അതായത് ഡോക്ടറെ പോയിട്ട് കണ്ട് ചെക്കപ്പും കാര്യങ്ങളെല്ലാം ചെയ്ത് നോക്കി അതിലൊന്നൊരു കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മനസ്സ് നിങ്ങൾ സമാധാനപ്പെടുത്തുക. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് നമ്മൾ ആ ടെൻഷൻ ഉണ്ടല്ലോ, ആ ടെൻഷൻ ചിലപ്പോൾ നമുക്ക് നമ്മളെ അപകടത്തിലേക്ക് കൊണ്ടുപോയേക്കാം. അപ്പൊ ആ ഒരു ടെൻഷൻ നമ്മൾ ഒഴിവാക്കുക. അതിനാണ് ഈ ചെക്കപ്പും കാര്യങ്ങളും ചെയ്ത് നോക്കുക. അതാണ് ഇമ്മീഡിയറ്റ് ആയിട്ട് ഡോക്ടറെ പോയി കാണുക. ഗ്യാസ് കൊണ്ടുവരുന്ന നെഞ്ചുവേദന ആണെങ്കിൽ പോലും നിങ്ങൾക്ക്, നിങ്ങൾ പറയുകയാണല്ലേ വീട്ടിൽ മറ്റുള്ള ആളുകൾ, മറ്റാരെങ്കിലും നിങ്ങളോട് പറയാ അത് ഗ്യാസ് കൊണ്ട് വരുന്ന വേദന, നീ അത് കാര്യമാക്കണ്ട വിട്ടേക്ക്, അങ്ങനെ പറഞ്ഞാലും നിങ്ങൾ അതിനെ നിസ്സാരമാക്കാതെ ഡോക്ടറെ അടുത്ത് പോവുക, ഹോസ്പിറ്റലിൽ പോവുക, അതിന്റെ കാര്യങ്ങളും ചെക്കപ്പുകളെല്ലാം കൃത്യമായിട്ട് ചെയ്ത് നോക്കുക. അതിനൊന്നും പ്രശ്നമില്ല എന്ന് കണ്ടാൽ മാത്രം ബാക്കി ആ ഡോക്ടർ നിങ്ങൾക്ക് അതിനുള്ള ട്രീറ്റ്മെന്റ് നിർദ്ദേശിക്കും. അല്ലാതെ നമ്മൾ മനസ്സുകൊണ്ട് കുറെ ചിന്തിച്ചു കൂട്ടി പേടിച്ച് എനിക്ക് നെഞ്ചുവേദന വരുന്നുണ്ട്, അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ വരുന്നുണ്ട്, അങ്ങനെ വരുന്നുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ച് നമ്മളെ ഭയത്തെ വളർത്തുകയാണ്. നമ്മളുടെ ഉള്ളിലുള്ള ഭയത്തിനെ നമ്മൾ വളർത്തിയെടുക്കുകയാണ്. അത് നമുക്ക് വളരെ അപകടം സൃഷ്ടിക്കുന്ന ഒരു കാര്യമാണ്, നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ പേടി എന്ന് പറയുന്ന ഒരു സംഭവം നമ്മൾ വളരെ നല്ല രീതിയിൽ നമ്മൾ ഒഴിവാക്കാൻ ശ്രമിക്കേണ്ട ഒരു സംഭവമാണ്. അതായത് നമ്മൾ ആ ഭയം വരുന്നത് കാരണം നമുക്ക് എന്തെങ്കിലും ഇഷ്യൂസ് സംഭവിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നെഞ്ചുവേദന വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ നെഞ്ചുവേദന വരുമ്പോൾ നമ്മൾ ഇത്തരം കാര്യങ്ങളിലൂടെയാണ് ഇതൊക്കെ സംഭവിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. ഇനി നമുക്ക് വേറൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.